തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്നും. വസന്ത്, വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയായിട്ടാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകൾ, 5 വർഷത്തോളം അതിൻ്റെ ഒരു വേദന അനുഭവിച്ചു. അതിനുശേഷമാണിപ്പോൾ ആ സ്ത്രീ നീതിക്ക് വേണ്ടിയിട്ട് സമരമിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. ഈ ഒരു വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ലേബി, ആദ്യം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഫോളോ അപ്പ് ന്യൂസ്, സാധാരണ വാർത്തകൾ വെളിയിൽ വന്നാൽ പരുന്തു ചത്ത വാർത്ത പാമ്പ് ചാവുന്നോടം വരെ ഉള്ളൂ എന്ന് പറയുന്ന പോലെ വാർത്താ ദിനങ്ങൾ മാറുന്നതിനനുസരിച്ച് വാർത്തകളും മുങ്ങിപ്പോകാറുണ്ട്. എങ്കിലും ഇതിൻ്റെ ഫോളോ അപ്പ് ന്യൂസ് ചെയ്യാനും അത് നടപ്പിലാക്കുവാനും നിങ്ങളെടുത്തൊരു ആർജവത്തെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റിത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ ഇരുന്നിട്ടുണ്ട്. ബി, കഴിഞ്ഞ ദിവസമാണ് ഇതേ കോഴിക്കോട് വലത് കാലിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ എഴുതി കൊടുത്ത ഒരു സ്ത്രീക്ക്, വളരെ പ്രായമുള്ള 60-ലേറെ വയസ്സുള്ള ഒരു സ്ത്രീയുടെ കാല് ഇടത് കാലിൽ ഓപ്പറേഷൻ ചെയ്തു വെച്ചത്. അന്നും ഇതേ ആരോഗ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ ഉടനടി ആക്ഷൻ, റൈറ്റ് ആക്ഷൻ ഓൺ ടൈം എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. അങ്ങേക്കറിയാമോ, ഞാനിപ്പോൾ ഇരിക്കുന്ന തിരുവനന്തപുരം സ്റ്റുഡിയോയുടെ അടുത്ത് തിരുവനന്തപുരത്ത് ഒരു ആശുപത്രിയിൽ തൻ്റെ പിതാവിൻ്റെ മൃതദേഹം സ്വീകരിക്കാൻ വേണ്ടി അത് കയ്യിൽ ഏറ്റുവാങ്ങാൻ വേണ്ടി വന്ന മകനെയും ഈ പിതാവിൻ്റെ സഹോദരനെയും അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫും അവിടുത്തെ മെയിൽ സൂപ്രണ്ടൻ്റൻ്റും മെയിൽ നേഴ്സുമാരും അടക്കം എടുത്തിട്ടടിക്കുകയാണ് ചെയ്തത്. അന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഇതിൽ ആക്ഷൻ ഉണ്ടായില്ലെങ്കിൽ ആരോഗ്യവകുപ്പിനെ നിങ്ങൾ വെല്ലുവിളിച്ചോളൂ, ഇതിൽ ആക്ഷൻ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ആരോഗ്യമന്ത്രി നിർദ്ദേശം കൊടുത്തു, ആർക്ക്? സീനിയർ സൂപ്രണ്ടൻ്റിന്, ആരോഗ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റും അവരുടെ വകുപ്പും നിർദ്ദേശം കൊടുത്തു. 1.5 മാസം കഴിഞ്ഞിരിക്കുന്നു, ഇതുവരെ ആക്ഷൻ ഉണ്ടായിട്ടില്ല. അതായത് ആരോഗ്യവകുപ്പോ ആരോഗ്യവകുപ്പ് ഭരിക്കുന്ന വീണ ജോർജോ വിളിച്ചു പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടാൽ, തീരുമാനിച്ചാൽ കേരള സംസ്ഥാനത്തിലെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലെ ഒരു സ്ട്രക്ചർ ഇരിക്കുന്നിടത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തു മാറ്റാൻ പോലും ശക്തിയില്ലാത്ത വണ്ണത്തിൽ, എടുത്തു മാറ്റാൻ പോലും സാധ്യതയില്ലാത്ത വണ്ണത്തിൽ ഇവർ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു, സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു. എബി പറഞ്ഞ പോലെ ആ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഞാനിപ്പോൾ ചൂണ്ടിക്കാണിച്ച 3 വാർത്തകൾ, ഇതടക്കമുള്ള 3-4 വാർത്തകൾ പുറത്തു വന്നത് ഏതാണ്ട് 1 മാസക്കാലയളവിന് ഇടയ്ക്കാണ്. കഴിഞ്ഞ ദിവസം ഈ കാലിലെ മാറിപ്പോയതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വേണ്ടി റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കഴിഞ്ഞ 1 വർഷം എബി ഏതാണ്ട് 16 കേസുകളാണ് ഇപ്രകാരം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 16 കേസുകളിലും ആരോഗ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുടെ പാർട്ടിയും പറഞ്ഞു, റൈറ്റ് ടൈം, റൈറ്റ് ആക്ഷൻ ഓൺ റൈറ്റ് ടൈം എന്നാണ് പറഞ്ഞത്. റൈറ്റ് ആക്ഷനും ഇല്ല, റൈറ്റ് ടൈമും ഇല്ല, നത്തിങ് ഡൂയിങ്. അതിനപ്പുറത്തേക്ക് വീണ ജോർജിനെ പറ്റി അല്ലെങ്കിൽ അവർ ഭരിക്കുന്ന ഈ പറയുന്ന ആരോഗ്യവകുപ്പിനെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. ടീച്ചർ അമ്മയായിരുന്നപ്പോൾ എബി ഏറ്റവും കുറഞ്ഞത് കുറച്ച് PR വർക്കെങ്കിലും ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആ വകുപ്പിൽ നടക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ അതുമില്ല. ഏറ്റവും കുറഞ്ഞത് തിരുവനന്തപുരത്തൂടെ കടന്നു പോകുമ്പോൾ ടീച്ചർ അമ്മയുടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന 4 ഫ്ലെക്സ് പടമെങ്കിലും ആ വകുപ്പ്, അങ്ങനെയെങ്കിലും ആ വകുപ്പ് പണിയെടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോ ആരോഗ്യവകുപ്പ് നത്തിങ് ഡൂയിങ്, സമ്പൂർണ്ണ പരാജയമായി മാറിയിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ആക്ഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് നേരത്തോട് നേരം കഴിഞ്ഞു എന്ന് മാത്രമല്ല, മാസത്തോട് മാസം കഴിഞ്ഞിട്ട് പോലും ഒരു ആക്ഷൻ പോയിട്ട്, ഒരു സസ്പെൻഷൻ പോയിട്ട്, ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇവർ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു പോയിരിക്കുകയാണ്. അവിടെയാണ് കേരളത്തിലെ പൊതുജനം ഈ സർക്കാരിൻ്റെ പരാജയത്തെ നോക്കിക്കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ഉയർന്നു വരേണ്ടത് വളരെ കൃത്യമായി. ഇങ്ങനെ എൻ്റെയും നിങ്ങളുടെയും, എബിയുടെയും എൻ്റെയും, ഈ പറയുന്ന കുട്ടിയുടെയും, കഴിഞ്ഞ ദിവസം ഈ കോഴിക്കോട് തന്നെ ഉണ്ടായ ഷാമിലയുടെ അമ്മയുടെയും, ഇങ്ങനെയുള്ള ഒരുപാട് പേരുടെ ജീവിതം വെച്ച് പന്താടുന്ന ഈ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ഈ ആരോഗ്യ വകുപ്പുണ്ടല്ലോ, അതിനെ ചോദ്യം ചെയ്യപ്പെടണം, അതിനെതിരെ സമരങ്ങൾ ഉണ്ടാവണം. അത് ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എബി, കഴിഞ്ഞ 10 വർഷക്കാലത്തിലധികമായി ഏതാണ്ട് ഗവൺമെന്റ് ആശുപത്രികളിൽ മാത്രം പോകുന്ന ഒരാളാണ് ഞാൻ, ഗവൺമെന്റ് ആശുപത്രിയിൽ മാത്രം. പക്ഷെ ചില ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെയൊക്കെ ഭാവം എബി ഒന്ന് കാണേണ്ടതാണ്. ഏതാണ്ട് ജന്മിമാരെക്കാളും വലിയ, ജന്മികിടിയാൻ വ്യവസ്ഥയിലെ ജന്മികളെക്കാട്ടിലും വലിയ ഒരു അപ്രമാദിത്യം, ഒരു അഹങ്കാരം, ഒരു അഹംഭാവമാണ് ഇവരൊക്കെ മുമ്പിലുള്ളത്. എൻ്റെയും നിങ്ങളുടെയും, എബിയും ഞാനും, ഇതാ 1-ാം തീയതി തൊട്ട് കൊടുക്കാൻ പോകുന്ന 2 രൂപ അധിക സെസ് ഉണ്ടല്ലോ, അതടക്കമെടുത്ത് തീറ്റിപ്പോറ്റുന്ന ഈ വെള്ളാനകൾ
എന്റെയും നിങ്ങളുടെ ജീവിതം വെച്ച് പന്താടുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടണമെന്നതിൽ സംശയം വേണ്ട. അതിനെ നിയന്ത്രിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ആർജവമില്ലെങ്കിൽ, കഴിവില്ലെങ്കിൽ, ആത്മാഭിമാനം എന്ന് പറഞ്ഞൊരു വാക്ക് അവർക്ക് അറിയാമെങ്കിൽ ദയവ് ചെയ്ത് അവർ രാജിവെച്ച് പുറത്തു പോകണം. അങ്ങനെ പോകാൻ അവർ തയ്യാറല്ലെങ്കിൽ അവരെ കോളറിന് പിടിച്ച് വെളിയിലേക്ക് തള്ളാൻ പൊതുജനം തയ്യാറാവും എന്നതിൽ സംശയം വേണ്ട.